ഗീതാഞ്ജലി. ഫിഷ. ഞാൻ ഗ്രാമവീഥിയിലൂടെ വീട് വീടാന്തരം ഫിഷ യാചിച്ച് നടക്കുമ്പോഴാണ് അങ്ങയുടെ സ്വർണരഥം ഒരു മനോഹര സ്വപ്നം എന്ന പോലെ അങ്ങ് അകലെ പ്രത്യക്ഷമായത്. ആരായിരിക്കും ഈ രാജാക്കന്മാരുടെ രാജാവ് എന്ന് ഞാൻ അതിശയിച്ചു നിന്നു. എൻ്റെ ആഗ്രഹം മാനോളമുയർന്നു. എൻ്റെ ദുർദിനങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നുവെന്ന് ആശിച്ച് യാചിക്കാതെ തന്നെ കിട്ടാനിടയുള്ള ദാനങ്ങളും ചുറ്റും പൊടിപടലത്തിലാകെ അങ്ങ് വാരി വിതറാനിടയുള്ള ധനവും പ്രതീക്ഷിച്ച് ഞാൻ വഴിയരികിൽ കാത്തുനിന്നു. അങ്ങയുടെ രഥം എൻ്റെ അരികിൽ നിന്നു. അങ്ങയുടെ നോട്ടമെന്നിൽ പതിച്ചു. അങ്ങ് പുഞ്ചിരിയോടെ തേരിൽ നിന്നിറങ്ങി വന്നു. എൻ്റെ ജീവിതത്തിലെ സകല ഭാഗ്യവും ഒടുവിലിതാ വന്നണഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ കരുതി. പക്ഷെ പെട്ടെന്ന് അങ്ങ് എൻ്റെ മുന്നിൽ വന്ന് കൈ നീട്ടിക്കൊണ്ട് ചോദിച്ചു, എനിക്ക് തരുവാനായി നിൻ്റെ കയ്യിൽ എന്താണുള്ളത് എന്ന്. ഏതൊരു രാജവിനോദമാണ് അങ്ങയെക്കൊണ്ട് ഒരു ഫിഷക്കാരനിൽ നിന്നും ഫിഷ യാചിക്കാൻ തോന്നിപ്പിച്ചത്? ഞാൻ ആകെ പരിഭ്രാന്തനായി. വീണ്ടു വിചാരമില്ലാതെ എൻ്റെ ഭാണ്ഡത്തിൽ നിന്നും ഒരേ ഒരു ധാന്യം തപ്പിയെടുത്ത് അങ്ങയ്ക്ക് തന്നു. പക്ഷേ ഞാൻ ആശ്ചര്യഭരിതനായത് വൈകുന്നേരം വീടെത്തി എൻ്റെ ഭാണ്ഡം നിലത്തഴിച്ചിടുമ്പോൾ എൻ്റെ പാവപ്പെട്ട ഉരുപ്പടികൾക്കിടയിലെ ഒരേ ഒരു സ്വർണ ധാന്യം കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ഭാണ്ഡത്തിനുള്ളിലെ ധാന്യം മുഴുവനും അങ്ങേക്ക് തരാൻ തോന്നിയില്ലല്ലോ എന്നോർത്ത് ഞാൻ ദയനീയമായി വിലപിച്ചു.